Gerseum? Gerseum? Okay, thank you. കുട്ടിച്ചാർജ് എല്ലാവരും കുടിച്ചോണ്ടിരിക്കുന്നോണ്ട് ഇനി ചാർജ് ഉണ്ടോന്ന് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ഫുൾ ചാർജിലാണ്. പ്രത്യേകിച്ച് ലീഡേഴ്സ് മീറ്റ് ആണെങ്കിലും അതുകൊണ്ട് ചാർജിന് കുറവുണ്ടാവില്ല. എന്റെ പേര് സുഭാഷ്. വർഷം പറയുകയാണെങ്കിൽ 10-ാമത്തെ വർഷമാണ് ആർസിമില്. ആർസിമിൽ വന്നതിന് ശേഷം എന്നെ പരിചയപ്പെടുത്തിയ പോലെ ഇപ്പോൾ ഒരു ആരോഗ്യ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബീഹാർ വരെ പോകാനൊരു അവസരം കിട്ടി. അതൊക്കെ ആർസിമിലൂടെ കിട്ടിയ കാര്യം മാത്രമാണ്. ആർസിമിൽ ആയതുകൊണ്ട് മാത്രം സംഭവിച്ചാണ്, അതിൽ ഒരിക്കലും സംഭവിക്കില്ല. കാരണം എൻ്റെ മേഖല അങ്ങനെ ഒരു മേഖലയായിരുന്നു, ഓട്ടോമൊബൈൽ ഫീൽഡായിരുന്നു. അറിയാത്തവരാരും തന്നെ ഇല്ല, എല്ലാവരും തന്നെ അറിയുന്നവരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാതെ എനിക്ക് തോന്നുന്നു. ഏതായാലും നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ആരോഗ്യത്തിനും അതുപോലെ സ്വയം പര്യാപ്തതയ്ക്കും രാഷ്ട്രപുനർനിർമ്മാണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നുള്ള കാര്യത്തിൽ ആദ്യം നമുക്ക് അഭിമാനിക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്ക് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുന്നു. ശാരീരികമായും മാനസികമായും അതുപോലെ സാമൂഹ്യപരമായിട്ടും ഒക്കെ ഒരു സുസ്ഥിതി ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം അത് എങ്ങനെ ആർസിയുമായിട്ട് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആർസിയുടെ അതെങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ, ഒന്ന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റൊന്ന് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ 2 കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരമായിക്കൊണ്ട് ഇന്ന് ആർസിയം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 19-ാമത്തെ വർഷം, 19-ാമത്തെ ആനിവേഴ്സറി നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നു ഡൽഹിയിൽ. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ രോഗാവസ്ഥ, അല്ലെങ്കിൽ രോഗങ്ങൾ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ പറയുമ്പോൾ, ഭക്ഷ്യവസ്തുക്കളിലെയും നിത്യോപയോഗ സാധനങ്ങളിലെയും വിഷങ്ങളും മായങ്ങളുമാണ് രോഗം ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് പരിഹാരമാണ് ആർസിയം. 2-ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പോഷകന്യൂനതയാണ് ആരോഗ്യപരമായിട്ട് ഇല്ല രോഗം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുമ്പോൾ അതിന് പരിഹാരമാണ് ആർസിയം. ഇനി അടുത്തത് തെറ്റായ ജീവിത ശൈലി കൊണ്ടാണ് രോഗം ഉണ്ടാവുന്നതെങ്കിൽ അതിന് പരിഹാരമാണ് ആർസിയം. അടുത്തതോ മരുന്നുകൾ അമിതമായിട്ട് ഉപയോഗം കൊണ്ടാണ് രോഗങ്ങൾ വരുന്നതെങ്കിൽ അതിന് പരിഹാരമാണ് ആർസിയം. അപ്പോ രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾക്ക് വലിയൊരു പരിഹാരം ഇന്ന് ആർസിയം മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു കയ്യടിക്കാം, വേണമെങ്കിൽ കയ്യടി കിട്ടി ഇങ്ങനെ ശീലിച്ചുണ്ട്. കയ്യടി കിട്ടിയാൽ അടുത്ത വാക്ക് വരുന്നു, അതുകൊണ്ടാണ് ശീലിച്ചുപോയി. അപ്പോ നമുക്കറിയാം നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റാൽ പല്ല് തേക്കാൻ തുടങ്ങുന്ന പേസ്റ്റും ബ്രഷും മുതൽ രാത്രി ഉപയോഗിക്കുന്ന ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആട്ടപ്പൊടി വരെ, അല്ലെങ്കിൽ പുതയ്ക്കാൻ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് വരെയുള്ള സാധനങ്ങൾ മുഴുവനും ആർസിയമിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്രധാനമായിട്ട് ആരോഗ്യമായിട്ട് ലിങ്ക് ചെയ്ത് പറയുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ആ ഉൽപ്പന്നങ്ങളിലേക്ക് ചേഞ്ച് ആയാൽ നമുക്ക് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഒറ്റയടിക്കുന്ന സൊല്യൂഷനാണ്. ഉപ്പ് മുതലുള്ള എല്ലാ സാധനങ്ങളും 100% ഉപയോഗിക്കുന്ന ഒരാളായിട്ട് മാറിയാൽ തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. 2-ാമത്തത് പോഷകന്യൂനതയാണെങ്കിൽ അതിന് പറ്റുന്ന ഉൽപ്പന്നങ്ങൾ, ന്യൂട്രിചാർജിൽ വരുന്ന 10-23 വരുന്ന ഉൽപ്പന്നങ്ങൾ വലിയൊരു പരിഹാരമാണ്. ഇന്ന് നമുക്കറിയാം മാർക്കറ്റില്, സമൂഹത്തില് ധാരാളം ആളുകള് ആരോഗ്യ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് രക്ഷയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ശരിയായ പോഷകം അടങ്ങിയ ഭക്ഷണം ചെന്ന സമയത്ത് അവർക്ക് ഒരു പുതിയ ജീവിതം തിരിച്ചു കിട്ടിയ അവസ്ഥ ധാരാളം നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടെങ്കിൽ അല്ലേ. ഇപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു ക്യാൻസർ പോലും, തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന ഒരു വ്യക്തിക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തതാണ്. ഡേറ്റ് പോലും വെച്ച് ഒരു ഫിക്സ് ചെയ്തല്ലേ, കൊല്ലം ഭാഗത്ത് വന്നു അല്ലേ, നമ്മുടെ കൂടെ തന്നെയുള്ളതാണ്. അപ്പോ വിജയസാറിന്റെ ഒന്നാണ് ആ വ്യക്തി. നമ്മുടെ ബയോയിജും വെജോമേഖയും തവിടുന്നൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ പരിശോധനയ്ക്ക് പോയ സമയത്ത് ആ രോഗമില്ലാതെ പറയുന്നു, ചെറിയ സംഭവമാണ്. ലിവർ സിറോസിസ് വന്നിട്ട് ഏകദേശം 90% ലിവർ പോയി മാറ്റി വെക്കാൻ പോലും പറ്റില്ല. ഗൾഫിലായിരുന്ന ജോലി, ഇഷ്ടംപോലെ സാമ്പത്തികം ഉണ്ട്, മാറ്റി വെക്കണ എത്ര ലക്ഷം വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ്. ആ ഒരു കേസ് അവിടുന്ന് ജോലി കളഞ്ഞു പോകുന്നു, ജീവിതം വരെ പോയി കൈവിട്ട് പോയ ഒരു അവസ്ഥയിൽ നാഷണൽ ഹോസ്പിറ്റൽ മറ്റു ഹോസ്പിറ്റലൊക്കെ പരിശോധിച്ചാണ്, അവിടെയൊക്കെ ഡോക്ടേഴ്സ് പരിശോധിച്ചാ, അവസാനം ഒഴിവാക്കിയ ഒരു കേസാണ്. രക്ഷയൊന്നുമില്ല, പൈസ മുടക്കിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ കേസാണ്. 4 മാസം ബയോയിറ്റും തവിടുന്നേ, പിന്നെ കുറച്ച് അദ്ദേഹത്തിന്റേതായ കുറച്ച് പ്രകൃതി ചികിത്സകനായിരുന്നു അദ്ദേഹം, കുറച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തുകൊണ്ട് ഇപ്പൊ തിരിച്ച് ഗൾഫിലേക്ക് പോയി. ലിവർ സിറോസിസ് രാജ്യസാറോട് ഇരിക്കുന്നത് പോലും അതിന്റെ പേര് ഞാൻ പറഞ്ഞു. എന്നാലും ഞാൻ പറയാണ്, ഫാറ്റി ലിവർ ഇല്ലാത്തവരായിരുന്നു ഉണ്ടാവില്ല എന്ന് വേണം പറയാം. അത് പ്രത്യേക ലക്ഷണമൊന്നും കാണിക്കില്ല എന്നാ പറയാം. പക്ഷെ ലിവർ സിറോസിസ് ആയി കഴിയുമ്പോഴാവും പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അവിടെയാണ് നമ്മുടെ ബയോയിറ്റിന്റെ ഒരു
പ്രത്യേകത. 72 മൂലങ്ങൾ ചേർന്ന് നമ്മുടെ കരലിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന് ഉപയോഗിക്കുന്ന 4 മാസം കൊണ്ട് അദ്ദേഹത്തിന് ലിവർ തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ ജോലിക്ക് തിരിച്ചു പോയി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ കേട്ടാൽ വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. ക്യാൻസർ മാറി എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കുന്നത് കാലത്ത്? അപ്പോ ഇങ്ങനെയുള്ള കുറെ സപ്ലിമെന്റുകൾ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 16 ദിവസം കൊണ്ടൊക്കെ റിസൾട്ട്, അത്രയും ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. എന്റെ സ്ഥലം എവിടെയെങ്കിലും 16 ദിവസം കൊണ്ട്, 14 ദിവസം കൊണ്ട് എന്റെ റിസോർട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹത്തിന് വിശ്വാസം വരാൻ കാരണം പറയുക, ചെറിയ എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചിട്ടാണ്. കാരണം ഡയബറ്റിക്കിന് നമ്മുടെ ഗ്ലൈസൻ പൗഡറും ടാബ്ലറ്റും ഗൾഫില് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ലേഡിക്ക് ഞാൻ കൊടുക്കാൻ റെഡിയായി. അത് എന്റെ ഈ ഒരു സുഹൃത്തിന്റെ ഗർഭത്തിൽ വന്നതാ. ഒരു പ്രോഗ്രാം ആവശ്യപ്പെട്ട് അന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഫോണിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ 3 വർഷങ്ങളായിട്ട് ഡയബറ്റിക്കിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഒറ്റമൂടി കഴിച്ചിട്ട് പോലും എന്റെ ഡയബറ്റിക്ക് 300 താഴെ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എന്റെ ഷുഗർ മാറുമോ? വല്ല ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് ഒരു ഉറപ്പില്ല എന്നു. ഇതാണ് എന്റെ ഉറപ്പ്. ഒരു ഉറപ്പില്ല എന്ന് പറഞ്ഞാണ് ഉറപ്പ്. അതിലധികം വിശ്വാസം തോന്നി. എന്തായാലും ഒരു 3 മാസത്തെ കോഴ്സ് ഉണ്ടാവാന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസത്തെ കോഴ്സേ കൊടുത്തുവിടാൻ പറ്റിയില്ല. അന്ന് പി എച്ച് ഒക്കെ ഓടി നടന്നിട്ട് എനിക്ക് കിട്ടിയത് ഒരു സെറ്റ് മാത്രം. അങ്ങനെ ഒരു സെറ്റ് കൊടുത്തുവിട്ടു. 25 ദിവസം കൊണ്ട് പ്രോട്ടീൻ നമുക്കറിയാം ഗ്ലൈസം പൗഡർ തീരും അല്ലെ. 25 ദിവസം കൊണ്ട് ഗ്ലൈസം പൗഡർ തീരും. 25 ദിവസം കഴിഞ്ഞപ്പോ ബ്ലഡ് പരിശോധന സമയത്ത് ഷുഗർ ലെവൽ 186, 300 താഴെ വരാത്ത ഒരു കേസാണ്. അപ്പൊ ഇത് ഈ സുഹൃത്തിന്റെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് അനുഭവം വന്നപ്പോ ഇദ്ദേഹത്തിന് വിശ്വാസം വന്നു. അപ്പൊ ചോദിച്ചു, നമുക്ക് പറ്റുന്ന എന്തൊക്കെയുള്ളത്? അപ്പൊ ഇവന് ആസ്മ അലർജിയുടെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, കിഡ്സ് അത് കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനമല്ലേ, അതൊന്നും ആവണ്ട, നീ അത്രയ്ക്കൊക്കെ വളർന്നിട്ടുള്ളൂ, നീ ഇത് കഴിച്ചോളാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കിഡ്സ് കഴിപ്പിച്ചു. കിഡ്സ് കഴിപ്പിച്ചതിന്റെ റിസൾട്ട് എന്താണെന്നറിയോ? മണത്തണ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ അമ്പലങ്ങളുള്ള സ്ഥലം, കുട്ടികളിലേക്ക് പോകുന്നവർക്ക് അറിയാം. ആ ഭാഗത്തൊരു വലിയൊരു കുളമുണ്ട്, നീന്തൽ കുളമുണ്ട്. അവിടെ രാവിലെ ഒരുപാട് ആളുകൾ ടീമായിട്ട് വന്നിട്ട് ഇങ്ങനെ നീന്തി പോകാറുണ്ട്. അപ്പോ ആളുകൾ ഇങ്ങനെ നീന്താണ്, 1 റൗണ്ട് 2 റൗണ്ട് 3 റൗണ്ട് ഒക്കെ. 1 റൗണ്ട് നീന്തി വന്ന് വ്യാപാരി വെച്ചാൽ പ്രധാനപ്പെട്ട കുറെ ആളുകളൊക്കെ ഇങ്ങനെ നീന്തി 1 റൗണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ ഇരിക്കുക. പക്ഷെ നിന്റെ അടുത്ത റൗണ്ട് കുറച്ച് ഇരുന്നിട്ടേ പറ്റുള്ളൂ. ഈ കച്ചി ആസ്മ അലർജിയുടെ ആള് 4 റൗണ്ട് ചുറ്റിട്ട് വന്നിട്ട് അവിടെ ഇരിക്കുക. 4 റൗണ്ട്. അപ്പൊ എനിക്ക് നീ എന്ത് ഉത്തേജനം അടിച്ചിട്ട് അവിടെ വന്നിരിക്കുക ഇങ്ങനെ പിന്നെ നീന്തണേന്ന് ചോദിക്കണം. എന്ത് ഉത്തേജനം? ഉത്തേജനം ഒന്നുമില്ല, അതൊരു ചെറിയ സാധനമാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് കിട്ടി കഴിഞ്ഞ സമയത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വേറെന്താണ്, അപ്പൊ നിന്റെ കണ്ണട വേണി നമുക്ക് നോക്കാം. എന്താ കണ്ണട? കുറെ കാലമായിട്ട് കണ്ണട വെക്കുന്നുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചെറിയ മെഷർമെന്റ് നോക്കണമെങ്കിൽ പോലും ടേബിൾ അളവ് നോക്കണമെങ്കിൽ കണ്ണട വേണം. ചെറിയ ലെറ്റർ വായിക്കാനും പറ്റില്ല. ഉപയോഗിച്ച് നോക്കിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നമ്മുടെ വ്യൂ ന്യൂട്രിഷാലി വ്യൂ ടാബ്ലറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. 16 ദിവസം കഴിഞ്ഞപ്പോ ഈ കക്ഷി എന്നെ വായിച്ച് കേൾപ്പിച്ചാണ് മെൻ ടാബ്ലറ്റിന്റെ സൈഡിൽ വരുന്ന ചെറിയ ലെറ്ററിലെ കണ്ണട മാറ്റി വെച്ചു. കാരണം ഇത് വായിക്കുന്ന സമയത്ത് എന്റെ അച്ഛനും അച്ഛന്റെ ഒരു സുഹൃത്തും തൊട്ടടുത്ത് നിൽക്കുക. അപ്പൊ അച്ഛന്റെ കൂടെയുള്ള ആൾക്ക് കണ്ടിട്ട് അച്ഛൻ പിന്നെ വായിക്കുമ്പോൾ മാത്രമേ കണ്ടു വെക്കാറുള്ളൂ. അപ്പൊ അച്ഛനും തോന്നി ഇത് കഴിച്ച തിരക്കുള്ളൂ. ആ രീതിയിലൊക്കെ അനുഭവം വന്നപ്പോ 16 ദിവസം കൊണ്ട് ആലോചിച്ചൊക്കെ ന്യൂട്രിഷാലി വ്യൂ റിസൾട്ട്. 28 ദിവസം കൊണ്ട് കണ്ണിന് കാഴ്ച കിട്ടില്ല എന്ന് ഡോക്ടർമാർ ഗ്യാരണ്ടി പറഞ്ഞ കേസിൽ അങ്ങനെ കാഴ്ച കിട്ടുന്നു 28 ദിവസം കൊണ്ട്. അപ്പോ ന്യൂട്രിഷാലി വ്യൂ ഇതൊക്കെ അനുഭവത്തോടെ പറയാനേ പറ്റുള്ളൂ. അപ്പൊ വേറൊരു റിസൾട്ട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ തില്ലങ്കേരി ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ചെറിയ കുട്ടി അല്ലേ, കണ്ണിന് കാഴ്ച തീരെ കിട്ടില്ല എന്ന് പറഞ്ഞൊരു കേസാണ്. എത്ര ദിവസം കൊണ്ടാണ് റിസൾട്ട് സാറേ? 10% അപ്പൊ ഇങ്ങനെ അമേസിങ് ആണ് റിസൾട്ട് തരാൻ പറ്റുന്ന സപ്ലിമെന്റുകളുടെ ഒരു നീണ്ട നില. അപ്പൊ പോഷക ന്യൂനത കൊണ്ട് ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിക്കാൻ പറ്റുന്ന തെളിയിക്കപ്പെട്ടിട്ടുള്ള കുറെ ഉൽപ്പന്നങ്ങൾ ആ ഒരു ശ്രേണിയിൽ. ഇനി അടുത്തത് തെറ്റായ ജീവിത രീതി. തെറ്റായ ജീവിത രീതിക്ക് മരുന്നില്ല അല്ലേ? ഡോക്ടർമാർക്ക് പോയാല് വേറെ മരുന്നൊന്നുമില്ല, അത് നമ്മൾ തന്നെ മാറ്റിയെടുക്കണം. ഒരു പരിധി വരെ ആശുപത്രി വന്നാൽ അത് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കണ്ടിന്യൂസ് പ്രോഗ്രാം കിട്ടിയാൽ മതി അല്ലെ? ഇപ്പൊ സുസാറ് പറഞ്ഞാൽ 4 മണിയാകുമ്പോ തന്നെ ഉറക്കം ഞെട്ടിക്കോളൂ, ശീലതാണെന്നോ, അതേ രീതിയിലേക്ക് മാറും. എനിക്ക് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു പണി ചെയ്യണം, ഒരു 10-20 മണിക്കൂർ എങ്കിലും ഒരു വ്യായാമം എന്തെങ്കിലും വളർച്ച. ഞാൻ ഇന്നിപ്പോ രാവിലെ ഞാൻ ആദ്യം എടുത്ത സമയം എടുത്ത് നോക്കുമ്പോൾ 2:20 കണ്ടത്. അപ്പൊ സമയം ഉണ്ടല്ലോ എന്ന് വെച്ചു. രണ്ടാമത്തെ 4:20 കുഴപ്പമില്ല. ആ സമയത്ത് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ ഒരു 10 സൂര്യനമസ്കാരം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. രക്ഷയില്ല, കാരണം നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ തള്ളി നിൽക്കും പാടില്ല പോലെ. അത് ആദ്യം കുറയ്ക്കുന്നു പറയും. അതിന് സാധ്യത നാളെ ഉള്ളൂ, ഇത് അത്ര അധികം ഒന്നുമില്ല ഉണ്ടോ? ഇല്ല ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വേണം, കഞ്ചി ചെയ്താൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും വേണല്ലോ, അതുകൊണ്ട് കീപ്പിയാണ്. പക്ഷെ 3 കൂടുതൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില സമയത്ത് ചെക്ക് ചെയ്യുമ്പോൾ മെഷീൻ കാണിക്കുമല്ലോ ഹൈന്ന്, അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അപ്പൊ ജീവിതശൈലി നമ്മൾ തന്നെ മാറ്റിയെടുക്കാതെ രക്ഷയില്ല, അതിലൂടെ നമുക്ക് ഒഴിവാക്കാം. ഇനി അവസാനം പറഞ്ഞ മരുന്നുകൾ ആണ് രോഗത്തിന് കാരണമാകുന്നതെങ്കിൽ ആ മരുന്നുകളെ ഒഴിവാക്കാൻ ഈ ഒരു ജീവിത രീതി കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് സാധിക്കും. അതാണ് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. നമുക്കറിയാം മണ്ണിന്റെ ആരോഗ്യവും കൂടിയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. മണ്ണിന്റെ ആരോഗ്യം, മനുഷ്യന്റെ ആരോഗ്യം. അപ്പൊ മണ്ണിന് ആരോഗ്യം ഇല്ലെങ്കിൽ മനുഷ്യന് ആരോഗ്യം ഇല്ല എന്നുള്ളത് അതിൽ സംശയം വേണ്ട. കാരണം മണ്ണിൽ കൃഷി ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്.
നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ആ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും മൂലകങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് കാരണം മണ്ണിലെ മൂലകങ്ങൾ ഇല്ല എന്നതാണ്. ആ മണ്ണിൽ മൂലകങ്ങൾ ഉണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ മണ്ണിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെടിക്ക് കിട്ടത്തക്ക രീതിയിൽ ഓർഗാനിക് ഫാമിംഗ്, ശരിയായ ഒരു വിഷമില്ലാത്ത പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിവിദഗ്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ഹരിതസഞ്ജീവനിയിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ അങ്ങനെ അതിന്റെയൊക്കെ ഉപയോഗത്തിലൂടെ റിസൾട്ട് കിട്ടിയ ധാരാളം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മുടെയൊക്കെ വീടുകളിൽ ഗാർഡൻ കൂടെ ഉപയോഗിക്കാത്ത ആരും തന്നെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ വലിയ വലിയ അനുഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരണം ഒരാഴ്ച, ഒന്നരയാഴ്ച, രണ്ടാഴ്ച കൊണ്ട് നമ്മൾ ഈ ഗാർഡൻ കൂടെയൊക്കെ അപ്ലൈ ചെയ്ത സ്ഥലത്തുണ്ടാകുന്ന ഒരു റിസൾട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ശരിയാണോ? ശരിയല്ലേ? ഒരാഴ്ച, ഒന്നരയാഴ്ച കഴിയുമ്പോഴത്തേക്കും ആ ഇലകളുടെ നിറത്തിന് വ്യത്യാസം വരുന്നു, അതിന്റെ കട്ടിക്ക് വ്യത്യാസം വരുന്നു. പൂക്കാത്ത ചെടികൾ പൂക്കുന്നു, കായ്ക്കാത്തവ കായ്ക്കുന്നു, കായ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ കായ്ക്കൽ തന്നെയാണ്, നിൽക്കുന്നില്ല അല്ലേ? ഇതൊക്കെയാണ് അതിന്റെ ഒരു അല്ല, അങ്ങനത്തെയൊക്കെ റിസൾട്ടാ വേണ്ടത്. പൂക്കാത്ത ചെടികൾ പൂക്കുക, ഇതുവരെ അത് മരടിച്ച് നിന്ന സാധനം കാട്ടുകൾ ഇട്ടപ്പോഴത്തേക്ക് എന്താ എത്ര നമ്മുടെ പിന്നെ വാട്സപ്പിലൂടെ നമ്മൾ കണ്ടോണ്ടിരിക്കുക. അതുപോലെ കായ്ക്കൾ ഉണ്ടാവാൻ തുടങ്ങിയാലും മുളകിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മുളകങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക, അത് റിസൾട്ടാണ്. അപ്പൊ ഇത് അപ്പൊ ഒന്ന് ആലോചിച്ചു. അപ്പൊ മണ്ണിനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ, ചുരുക്കം പറഞ്ഞാൽ എന്താ പറയാ, ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോ ഇതല്ലാതെ മറ്റൊന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ ലീഡേഴ്സിനോട് ആയിപ്പോയതുകൊണ്ട് എനിക്ക് അതിന്റെ പറയാൻ ഒരു കുറച്ച് ഇത് കഷ്ടമുണ്ട്. കാരണം എല്ലാവരും തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഞാൻ അപ്പൊ ഇതാണ് ഒരു കാര്യം. അപ്പൊ പുതിയ കുറച്ച് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, പുതിയ പ്രൊഡക്റ്റ് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് അമലാകാണ്ടിയാണ്. അമലാകാണ്ടി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? നെല്ലിക്കയാണ് അല്ലേ. നെല്ലിക്കയുടെ ഗുണം നമുക്കറിയാം. പക്ഷെ വെറുതെ നെല്ലിക്ക നമ്മൾ അങ്ങനെ തിന്നില്ല, ഈ രീതിയിൽ വന്നുകൊണ്ട് എല്ലാവരും തിന്നും. കാരണം അതിന് നല്ല അസാധ്യ ടേസ്റ്റ്. തിന്നാത്തവരാരുമില്ലല്ലോ അല്ലേ. അമലാകാണ്ടി തിന്നാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും തിന്നു. ഞങ്ങൾ തൃശ്ശൂർ എന്ന് അവിടെ പോയപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് അത് പാക്കറ്റ് കിട്ടിയത്. അത് മേടിച്ചുകൊണ്ട് പോയതിനു ശേഷം കുട്ടികൾ വിടുന്നില്ല. ഇപ്പൊ എവിടെ പോയി ആ സാധനം കൊണ്ടുവരണോ അറിയാം. അപ്പൊ അത്രയും ടേസ്റ്റിൽ കഴിഞ്ഞ ശ്രീസാർ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടി അത് കഴിക്കുന്നത്. മിഠായി മേടിച്ചു കൊടുക്കുന്നതിന് അപ്പൊ ഒക്ടോബർ 19 എന്റെ മോളുടെ ബർത്ത്ഡേ. അപ്പോ മോൾ എന്നോട് ആദ്യം ഇങ്ങോട്ട് ചോദിച്ചു, നമുക്ക് ഇതാക്കിയാലോ എന്ന്. ഞാൻ എന്താ സംശയം, അന്നാ ഇത് എങ്ങനെ കൊടുക്കുന്നുണ്ടായി? കാരണം എല്ലാം ഒരേ സൈസ് ഉണ്ടല്ലോ വരിക, ചെറിയ ചെറിയ കഷ്ണങ്ങൾ വരുമല്ലോ. അങ്ങനെ പ്രശ്നം, ഞാൻ കുഴപ്പമില്ല, ചെറിയ പീസ് കിട്ടുന്നവർക്ക് രണ്ടെണ്ണം കൊടുക്കാം നമുക്ക്. അപ്പൊ മറ്റേ കുട്ടി സമ്മതം പറയില്ലെന്ന് ചോദിച്ചു. പക്ഷെ എന്തായാലും ഇവർക്ക് ഇത് കൊടുത്തേ പറ്റുള്ളൂ, ബർത്ത്ഡേക്ക് ഇത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾ നമ്മൾ അങ്ങനെ മാറ്റിയെടുക്കാനേ പറ്റും. കാൻഡ് വേറെ മിഠായി ഒക്കെ മേടിച്ചു കൊടുക്കുന്നതെങ്കിൽ പോലും ഏറ്റവും നല്ലത് തന്നെയാണ്, അതിന് സംശയമില്ല. അപ്പൊ ഇതേപോലെ പിന്നെ പുതിയ കുറച്ച് പ്രൊഡക്റ്റുകൾ ഡെയിലി അലോവേര ജ്യൂസ്. ഓ, അലോവേര ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറെ ആളുകളൊക്കെ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതൊരു സാധനമാണ്, ആർസിയിൽ എല്ലാം ഉണ്ട്, പക്ഷെ ഈ ഒരു സാധനം ഇല്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുകയാണ്. ഞാനിത് ഇതിന്റെ ഒരു കാര്യങ്ങൾ കിട്ടി പോസ്റ്റ് വന്ന സമയത്ത്, പ്രൊഡക്റ്റിന്റെ പിക്ചർ വന്ന സമയത്ത് അതുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് മാറ്റർ തയ്യാറാക്കി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് കൂടുതൽ പറ്റിയിട്ടൊക്കെ. അപ്പൊ അത് കേട്ട സമയത്ത് ഒരു ലീഡർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ സത്യത്തിൽ ഞാൻ ഈ ഒരു സാധനം ഓൺലൈനൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആർസിമിൽ തന്നെ വന്നല്ലോ രക്ഷപ്പെട്ടു, ഇനി നല്ലത് വാങ്ങി കഴിക്കാനുള്ള ധൈര്യം നമുക്ക് തോന്നുന്നു. അപ്പോ അത്രയധികം ഗുണമുള്ളതാണ് ഈ അല്ല സോറി നമ്മുടെ അലോവേര. അലോവേര എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല, അതൊക്കെ ശരിക്കും ഡോക്ടർ വാങ്ങി കേൾക്കുന്നതായിരുന്നു നല്ലത്, ഞാൻ പറയുന്നതിനേക്കാളും നല്ലത്. അപ്പൊ ഒറ്റ വാക്കിൽ എന്നെ പറഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കും പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടാവും ആർസിങ്ങിൽ അല്ലേ. 300-400 പ്രൊഡക്റ്റ് എന്നൊക്കെ പറയാം, നമ്മൾ വെറുതെ പറയാം, ഒന്നുമല്ല, 300-400. കാരണം കൃത്യമായി നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇല്ല, കാരണം വന്നോണ്ടിരിക്കുകയാണ്. പ്രൊഡക്റ്റ് ലിസ്റ്റ് തയ്യാറാകുമ്പോഴാണ്, അത് തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു 10 പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടാവും. മറ്റുള്ള കമ്പനികളുടെ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങാന്ന് പറയുന്നത് ഒരു മാസത്തേക്കുള്ള ആഘോഷമാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് ഒരു 10 പ്രൊഡക്റ്റ് മിനിമറിയിട്ടുണ്ടാവും. ഇതിനെ കുറിച്ച് പഠിക്കലാണ് പ്രയാസം. അതുകൊണ്ട് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരുമ്പോഴും നമ്മൾ അതനുസരിച്ചുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാവരും പഠിക്കാന്നുള്ളതാണ് ഒരു ചെയ്യേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, നമ്മുടെ മുത്തു സാറായാലും അതുപോലെ ഡോക്ടർ ജാൻ സാറായാലും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് വരുമ്പോൾ അതിനെപ്പറ്റി പെട്ടെന്നൊന്ന് മനസ്സിലാക്കി, പെട്ടെന്ന് സമയക്കുറവുണ്ടെന്ന് അറിയാം, എന്നാലും ഒന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു വിവരണം നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊടുത്താൽ നമ്മൾ ബാക്കി കൈകാര്യം ചെയ്തോളൂ അല്ലേ. ഇങ്ങോട്ട് കിട്ടിയ ബാക്കി നമ്മളിങ്ങോട്ട് കൊടുക്കുന്നതായി നമ്മൾ തെറ്റു. അപ്പോൾ ഓക്കെ, എന്തായാലും ആ പരിമിതമായ അറിവ് വെച്ചിട്ട് നമ്മളത് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്തില്ല. അതിന് റിസൾട്ട് ഉണ്ട്. ആളുകൾ എന്തായാലും ഒരു സംശയം വേണ്ട, അലോവേര ജ്യൂസ് വന്നു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് അത് പോകുന്നുണ്ട്, കാര്യത്തിൽ ഒരു സംശയം വേണ്ട, അമലാകാണ്ടി വന്നു അത് വളരെ ഫാസ്റ്റായിട്ട് പോകണം. അപ്പോൾ ഇതാണ് ഒരു ശ്രേണി, പ്രൊഡക്റ്റിന്റെ ഒരു ശ്രേണി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം, നമ്മളെല്ലാവരും അങ്ങേയറ്റം ഭാഗ്യം ചെയ്തു വരാം. ഒക്കെ അതിന് ഒരു സംശയം വേണം, ഒരു സംശയം വേണം. വലിയ വലിയ വ്യത്യാസങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും. കഴിഞ്ഞ ദിവസം ഞാൻ ഷൈമാൻ മേഡത്തിന്റെ ഒരു ഒരു കുറച്ച് സ്പീച്ച് കേട്ടു. ഞാൻ ഞെട്ടിപ്പോ, എന്താ സ്പീച്ച്? അല്ലേ, കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഷൈമാൻ മേഡത്തിന്റെ സ്പീച്ച് കേൾക്കാത്ത ആരെങ്കിലും കൂട്ടത്തില് അല്ലെ? എന്താന്ന് പറഞ്ഞാൽ വളരെ ആളുകൾക്കൊരുത്തൊരു മാറ്റമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അതുപോലെയുള്ള മാറ്റങ്ങൾ, അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മാറ്റങ്ങൾ. ഓരോരുത്തർ ഇവിടെ വന്ന് അവർക്ക് സമയം കുറവാതുകൊണ്ടാണ്, ഇവർക്ക് ഇച്ചിരി സമയമൊക്കെ കൊടുക്കാനുണ്ടല്ലോ. ഇവിടെ ഒക്കെ ഇങ്ങനെ അവർ സംസാരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര ഒരു ആളുകൾക്ക് വരുന്ന ഒരു വ്യത്യാസം വളരെ. അപ്പൊ ജീവിതത്തിൽ വ്യക്തികളെയൊക്കെ ആണെങ്കിലും മാനസികപരമായിട്ടും ശാരീരികമായും ഒക്കെ ആളുകളെ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എവിടെയാണ് കിട്ടുക? ആർസിയം അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ?
അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ്. ഇത് തന്നെ നമ്മളെ അടുത്ത ആളുകൾക്ക്, അടുത്ത തലമുറയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്നവർക്ക് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ തയ്യാറായി. ഒരു സംശയം വേണ്ട, ആർസ്യം അല്ലാതെ മറ്റൊരു ഒരു നെറ്റ്വർക്ക് ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ നിലനിൽക്കാൻ സാധ്യത കുറവായിരിക്കും. നമ്മൾ ആ സീരിയസ്നെസ് എടുത്തു കഴിഞ്ഞാൽ ഒരു സംശയം. കാരണം നമ്മുടെ കൈ വെച്ചിട്ട് എല്ലാ മേഖലകളും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി വരാൻ പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടതെന്താ, നമ്മള് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ഓടിയും വരുമെന്നും, ഒരു പമ്പിൽ കയറിയിട്ട് പെട്രോൾ അടിച്ചാൽ നമുക്ക് ബിസിനസ് ഓടിയും വരുന്നുള്ള അവസ്ഥ, റീചാർജ് ചെയ്താൽ മൊബൈൽ റീചാർജ് ചെയ്ത ടി വി വരും എന്ന് പറഞ്ഞു. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഏറ്റവും സെറ്റിലേക്ക് പോവാണ് കാര്യങ്ങൾ അല്ലെ. ഏറ്റവും സെറ്റ് രാവിലെ ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ എല്ലാ കാര്യത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഇപ്പൊ എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരം തന്ന സമയത്ത് അതിനെ വേണ്ട രീതിയിൽ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ അവസരം എനിക്ക് തന്ന ആ അപ്ലൈ ലീഡേഴ്സിന് ഞാൻ എന്താ പറയുക, അവർ നമിക്കണം ഈ ഒരു അവസരം എനിക്ക് തന്നു. അപ്പോ ഇത് അതേ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ട് വളരെ ശക്തമായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകണം. ഏതായാലും കോഴിക്കോട് ലീഡേഴ്സ് മീറ്റ് ആദ്യമായിട്ട് ഇവിടെ നടക്കുന്നു. ഏതായാലും ഇപ്പോൾ നിറച്ച ആളുകളുണ്ട്, വലിയ കുറവൊന്നുമില്ല. സ്വീസാറിവിടെ ഇപ്പൊ ദേശം എണ്ണം കണക്കായല്ലോ അല്ലെ, ഇനി അങ്ങനെ കുറയില്ല, അങ്ങനെ കുറയൊന്നുമില്ല. അപ്പോ